കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഈ വരുന്ന ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി അതായത് മലയാള വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം ആണ്ട് മിഥുന മാസം ഏഴാം തീയതി രാഹുഗ്രസ്ത സൂര്യഗ്രഹണം സംഭവിക്കുകയാണ് വളരെ കുറച്ച് നിമിഷങ്ങളിലേക്ക് ാധിക്കുന്നുള്ളൂ എങ്കിലും മകൈരം നക്ഷത്ര ദിവസം രാഹുഗ്രസ്തമായി സംഭവിക്കുന്ന ഈ സൂര്യഗ്രഹണം ഓരോ നാളുകാരെയും എപ്രകാരമാണ് ബാധിക്കുക എന്ന് നമ്മൾ ഇവിടെ പരിശോധിക്കുകയാണ് ഈ സൂര്യഗ്രഹണം ഉൾപ്പെടെ ഈ ജൂൺ മാസത്തിലെ ഓരോ നാളുകാരുടെയും സാമാന്യമായ ഫലവും ഇതിനോടൊപ്പം ചിന്തിച്ചു പോകുന്നു അശ്വതി നാളുകാരെ സംബന്ധിച്ച് മകൈരം നക്ഷത്രത്തിൽ നടക്കുന്ന ഈ സൂര്യഗ്രഹണം അനുകൂലമായ ഫലം അല്ല ചെയ്യുന്നത് വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം നടക്കണമെന്നില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കർമ്മരംഗത്ത് പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ അനുഭവപ്പെടാം എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം ഒരു മന്ദഗതിയോ തടസ്സമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു സാമ്പത്തിക നഷ്ടങ്ങൾ കാര്യപരാജയങ്ങൾ ഇതൊക്കെ ഒഴിവാക്കാനായി കൂടുതൽ ശ്രദ്ധ പാലിക്കേണ്ടതാണ് ആരോഗ്യ കാര്യങ്ങളിലും കൂടുതൽ ജാഗ്രത ഉണ്ടായിരിക്കുന്നതാണ് നല്ലത് ധനു രാശിയിൽ നിന്നും വ്യാഴം മകരൻ രാശിയിലേക്ക് മാറിയതും ശനിയുമായി യോഗം ചെയ്യുന്നതുമെല്ലാം പൊതുവെ ഇപ്പോൾ ദോഷകരമായിട്ട് അനുഭവപ്പെടുകയാണ് അപ്രതീക്ഷിതമായ ചില ആപത്തുകൾക്ക് സാധ്യതയുണ്ട് എല്ലാ ദോഷഫലങ്ങളും മാറി അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പതിവായിട്ട് ശിവാഷ്ടോത്തര ശതനാമാവലി ശിവന്റെ നൂറ്റിയെട്ട് നാമങ്ങൾ അടങ്ങുന്ന ശിവ അഷ്ടോത്തര ശതനാമാവലി ചൊല്ലുന്നത് വളരെ ഉത്തമമാണ് അതോടൊപ്പം നവഗ്രഹ ശാന്തി എന്ന പൂജാകർമ്മം നടത്തുന്നതും വളരെ ഗുണം ചെയ്യും ഭരണി നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും തൊഴിൽ രംഗത്ത് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പുതിയ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കാനാണ് സാധ്യത സ്വയം തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും ലഭിക്കുന്നതാണ് സാമ്പത്തികമായ നില കുറച്ചൊന്ന് മെച്ചപ്പെടുന്നതിൻ്റെ സാധ്യത കാണുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അപ്രതീക്ഷിതമായ ചില അസുഖങ്ങളോ അസ്വസ്ഥതകളോ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് വ്യാഴത്തിന്റെയും ശനിയുടെയും ഇപ്പോഴത്തെ സ്ഥിതി ഒട്ടും അനുകൂലമല്ല പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള ചില അവസരങ്ങൾ നിങ്ങൾക്കുണ്ടാകും വളരെ ശ്രദ്ധയോടുകൂടി വിഷയ പഠനം നടത്തി വേണം പുതിയ കച്ചവട സംരംഭങ്ങളും തൊഴിൽ സംരംഭങ്ങളും മറ്റും നിങ്ങൾ തുടങ്ങേണ്ടത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കണം വാക്കുതർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾക്കൊക്കെ സാധ്യതയുണ്ട് സംഭാഷണങ്ങളിൽ നല്ല കരുതലും മിതത്വവും ശീലിക്കുക ലളിത അഷ്ടോത്തര നാമാവലി നിലവിളക്ക് കൊളുത്തിവെച്ച് പതിവായി ചൊല്ലുന്നത് എല്ലാ ദോഷങ്ങളുടെയും ശമനത്തിന് വളരെ ഉത്തമമാണ് നിങ്ങളുടെ ഗൃഹത്തിൽ ഒരു വലിയ ഭഗവതി സേവ നടത്തുന്നത് എന്തുകൊണ്ടും സർവദോഷ ശമനത്തിനും സർവൈശ്വര്യപ്രാപ്തിക്കും വളരെ ഗുണം ചെയ്യും കാർത്തിക നാളുകാർക്ക് ഈ ജൂൺ മാസം പൊതുവെ അനുകൂലമാണ് ഈ സൂര്യഗ്രഹണവും അവർക്ക് ഗുണകരമായിട്ട് തന്നെയാണ് വരുന്നത് ഉദ്ദേശിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും സാധിക്കുന്നതാണ് സാമ്പത്തിക പുരോഗതി നേടിയെടുക്കാനായിട്ട് ചില വഴികൾ തെളിയും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകും ആരോഗ്യപരമായി കൂടുതൽ ജാഗ്രത വേണമെങ്കിലും ദോഷാവസ്ഥകളൊന്നും തന്നെ കാണുന്നില്ല കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ പ്രവർത്തന മേഖല വിപുലീകരിക്കുന്നതിനും അതിൽ നിന്ന് കൂടുതലായി നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുമുള്ള അവസരമാണ് കാണുന്നത് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് കൂടുതൽ അടിസ്ഥാനപരമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും കാര്യപ്രാപ്തി ഒരു അവസരമാണ് ഈ ജൂൺ മാസം മുതൽ അങ്ങോട്ട് ഉണ്ടാകാനായിട്ട് പോകുന്നത് പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുന്നതിനും പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുന്നതിനുമൊക്കെ അനുകൂലമായ സമയമാണ് കുടുംബത്തിലും വളരെ സന്തോഷകരമായ സാഹചര്യം നിലനിൽക്കുന്നതായി കാണുന്നു വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഗുണകരമായ മാറ്റങ്ങൾ തങ്ങളെ തേടി വരുന്നതായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം അനുകൂലമാകുന്നതിനും സർവകാര്യ വിജയത്തിനും വേണ്ടി ഒരു ജയദുർഗാ പൂജ നടത്തുന്നത് എന്തുകൊണ്ടും ഏറ്റവും ഉത്തമമായിരിക്കും ജയദുർഗാ പൂജയിൽ തൊഴുത് പ്രണമിച്ചതിന് ശേഷം നിത്യേന ദുർഗ അഷ്ടോത്തരനാമാവലി ചൊല്ലുന്നതും വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് രോഹിണി നാളുകാർക്കും ഈ സൂര്യഗ്രഹണം കൊണ്ട ഗുണഫലങ്ങൾ തന്നെയാണ് കാണുന്നത് ഈ ജൂൺ മാസവും പൊതുവെ അനുകൂലമായിരിക്കും ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അധികവും നടക്കുന്നതാണ് സാമ്പത്തികമായ പല നേട്ടങ്ങളും ഉണ്ടാകും തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് പുതിയ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ് അവരവരുടെ കർമ്മരംഗത്ത് വളരെ ഗുണപ്രദമായ പല മാറ്റങ്ങളും ഉണ്ടായി വരുന്നത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അത് കൂടുതൽ വികസിപ്പിക്കുന്നതിനും അതിൽ നിന്ന് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള സന്ദർഭമാണ് ഈ ജൂൺ മാസം കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ പ്രവൃത്തി മേഖല കൂടുതൽ വിപുലീകരിച്ചു കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാനായിട്ടുള്ള സന്ദർഭമാണ് കടന്നു വരുന്നത് അതോടൊപ്പം സൗഹൃദ ബന്ധങ്ങൾ വർധിക്കുന്നതിന് സാധ്യത പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതിന് സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായേക്കാവുന്ന ഒരു വഴിത്തെരുവിന്റെ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ രാശി ഭീതിയിൽ വളരെ അടിസ്ഥാനപരവും അനുകൂലവുമായ വലിയ മാറ്റങ്ങളുടെ തുടക്കമാണ് ഉണ്ടാകുന്നത് എല്ലാ കാര്യത്തിലും സൗഭാഗ്യപൂർണത വന്നു ചേരുന്നതിനും അനുകൂലമായ കൂടുതൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനുമായിട്ട് ഒരു വലിയ ഭഗവതി സേവ നടത്തുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും മകൈരം നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത് ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതിയിലെ സൂര്യഗ്രഹണം മകൈരം നക്ഷത്രത്തിലാണ് നടക്കുന്നത് അപ്പൊ ജന്മരാശിയിലും ജന്മനക്ഷത്രത്തിലും സൂര്യഗ്രഹണം വരുന്നതുകൊണ്ട് മകൈരം നാളുകാരെ സംബന്ധിച്ച് കാര്യങ്ങൾ ഒട്ടും നല്ലതല്ല അപ്രതീക്ഷിതമായ ആപത്തുകൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം എല്ലാ കാര്യങ്ങളിലും വിപരീതമായ ഫലങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരാം സർവകാര്യ പ്രതിബന്ധം അനുഭവപ്പെടുക സാമ്പത്തിക നഷ്ടങ്ങള് തൊഴിൽ നഷ്ടം കാര്യപരാജയം ഇതിനൊക്കെയുള്ള സാധ്യത കാണുന്നു ആരോഗ്യപരമായി വളരെ പ്രതികൂലമായ സാഹചര്യം ഉടലെടുക്കാവുന്ന ഒരു സ്ഥിതിയുണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ നന്നായി ശ്രദ്ധ വെച്ച് പുലർത്തുക അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന വീഴ്ച പരിക്കുകളെ വളരെ ശ്രദ്ധയോടുകൂടി കരുതിയിരിക്കണം വാഹനങ്ങൾ ഓടിക്കുകയും മറ്റും ചെയ്യുന്നവർ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ് അതോടൊപ്പം മൊത്തത്തിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കൊരു പ്രയാസമോ അപകടമോ ഉണ്ടാകാവുന്ന സമയമാണ് നിങ്ങളുടെ നാളിൽ സൂര്യഗ്രഹണം നടക്കുന്ന ഈ ഘട്ടം അതുകൊണ്ട് വളരെയധികം ജാഗ്രത ഓരോ ചുവടുവെപ്പിലും മകൈരനാളുകാർ വെച്ചു പുലർത്തേണ്ടത് ആവശ്യമാണ് എല്ലാ ദോഷ ഫലങ്ങളും ഇല്ലാതാക്കി അനുകൂലമായ മാറ്റങ്ങൾ വരുന്നതിനു വേണ്ടി ഒരു നവഗ്രഹ ശാന്തി പൂജ നിങ്ങൾ ഗ്രഹത്തിൽ നടത്തുക അതോടൊപ്പം ശരിയായ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ആ നവഗ്രഹ ശാന്തി പൂജ മധ്യത്തിൽ നിങ്ങൾ സ്വയം ആദിത്യ പൊങ്കൽ തയ്യാറാക്കി നിവേദിക്കുക പച്ചരി കൊണ്ട് പൊങ്കൽ പായസം വെച്ച് ആദിത്യന് സമർപ്പിക്കൽ എന്ന് പറയുന്ന ഈ ചടങ്ങ് ഈ സൂര്യഗ്രഹണ ദോഷങ്ങൾ മാറുന്നതിന് വളരെ പ്രധാനമാണെന്ന് മനസ്സിലാക്കി അതുപോലെ ചെയ്യുന്നത് ഉത്തമം തിരുവാതിര നാളുകാരെ സംബന്ധിച്ച് ഗ്രഹണം അത്ര ഗുണകരമൊന്നുമല്ല അതോടൊപ്പം ജൂൺ മാസവും നിങ്ങൾക്ക് അനുകൂലമല്ല അപ്രതീക്ഷിതമായ കാര്യതടസ്സങ്ങൾ ഉണ്ടാകാം സാമ്പത്തിക നഷ്ടങ്ങൾ ഇച്ഛാഭംഗങ്ങൾ പരാജയങ്ങൾ ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങൾ നിങ്ങൾക്ക് ഈ മാസം നേരിടേണ്ടതായിട്ട് വരാം പക്ഷെ അതിന്റെ ഫലം നമുക്ക് അനുകൂലമായിരിക്കണമെന്നില്ല വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ നമുക്ക് ഭാഗ്യം കൈവിട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകാം തൊഴിൽ നഷ്ടപ്പെടുന്ന സ്ഥിതി വരാം വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാം നിങ്ങൾ കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിൽ വളരെ വലിയ നഷ്ടങ്ങൾ നിങ്ങൾക്ക് വരാം ശ്രദ്ധിക്കുക അതോടൊപ്പം ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകുകയോ തകർച്ച നേരിടുകയോ ചെയ്യുന്നതിന് സാധ്യതയുണ്ട് വളരെ ജാഗ്രതയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണെന്ന് കാണുന്നു സൂര്യഗ്രഹണത്തിന്റെ ദോഷങ്ങളെല്ലാം അകന്ന് ഏറ്റവും അനുകൂലമായ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഒരു മഹാസുദർശനം നിങ്ങൾ ഗൃഹത്തിൽ നടത്തുക അതോടൊപ്പം ഒരു സാക്ഷി സൂര്യ പ്രതിമയിലോട്ട് ദോഷകലകളെ ആകർഷിച്ച് ശുദ്ധി ചെയ്യുന്ന ചടങ്ങും നടത്തേണ്ടതാണ് പുണർദം നാളുകാരെ സംബന്ധിച്ചു പറഞ്ഞാൽ സൂര്യഗ്രഹണം കാര്യമായ ദോഷങ്ങളൊന്നും തന്നെ ചെയ്യില്ല തൊഴിൽ രംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഈ ജൂൺ മാസത്തിൽ ഉണ്ടാകും പുതിയ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ ഉണ്ടാകും തങ്ങളുടെ കർമ്മ മേഖല കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതുവഴി വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കാവുന്ന ഒരു സന്ദർഭമാണ് ഇത് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും സാമ്പത്തികമായി ചില പുരോഗതികളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് തങ്ങളുടെ കച്ചവട മേഖല കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള അവസരമാണ് വരുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം സൂര്യഗ്രഹണം ശരീര ക്ലേശത്തെ വരുത്താവുന്ന ഒന്നാണ് പ്രത്യേകിച്ച് കണ്ണുകളെ സംബന്ധിക്കുന്നതായ അസുഖങ്ങൾ എളുപ്പം നിങ്ങൾക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ വളരെ കരുതലോടുകൂടി തന്നെ ഇരിക്കണം എല്ലാ ദോഷങ്ങളും അകന്ന് അനുകൂലമായ ഫലങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി ആദിത്യ ഹൃദയം എന്ന് പറയുന്ന രാമായണത്തിലെ സ്തോത്രം പതിവായിട്ട് ചൊല്ലുക അതോടൊപ്പം ആദിത്യ ഹൃദയം എന്ന പൂജാവിധിയും നുഷ്ഠിക്കുന്നത് വളരെ നന്നായിരിക്കും പൂയം നാളുകാർക്ക് ജൂൺ മാസം പൊതുവെ അനുകൂലമായി ഗ്രഹണവും കാര്യമായ ദോഷം അവർക്ക് ചെയ്യില്ല സാമ്പത്തിക നിലയിൽ സാമാന്യം പുരോഗതി അനുഭവപ്പെടും തൊഴിൽപരമായിട്ട് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാം പുതിയ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കുറെയൊക്കെ അനുകൂലമായ മാറ്റങ്ങളുടെ ലക്ഷണം കാണുന്നതാണ് പുതിയ പ്രവൃത്തി മേഖലയിൽ പരിശ്രമം നടത്തുന്നവർക്ക് വളരെയധികം വിജയിക്കാനുള്ള ഉണ്ടാകുന്നതാണ് കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ മേഖലകളിൽ പ്രവർത്തിക്കാനും പുതിയ ചില അവസരങ്ങളിലേക്ക് എത്തിച്ചേരാനും സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നൂതന സൗഹൃദം ഉടലെടുക്കാൻ ഇടയുണ്ട് ഇത് ഭാവിയിൽ വളരെയധികം മാറ്റങ്ങളിലേക്ക് വഴിതെളിക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ രാശവീതിയിൽ വളരെ അപൂർവമായ ഒരു രാജയോഗ കല തെളിയുന്ന സന്ദർഭമാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ സൂര്യഗ്രഹണ ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വിസ്മയകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും എല്ലാ ദോഷങ്ങളും അകന്ന് അപൂർവമായ നേട്ടങ്ങൾ കൈവരുന്നതിനു വേണ്ടി ഒരു രാജഗോപാല പൂജ നടത്തുന്നത് ഏറ്റവും അനുകൂലമാണ് അതോടൊപ്പം രാജഗോപാല യന്ത്രം ധരിക്കുന്നതും ഉത്തമമായി കാണുന്നു അവരവരുടെ കർമ്മരംഗത്ത് വളരെ ഗുണപ്രദമായ പല മാറ്റങ്ങളും ഉണ്ടായി വരുന്നത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ആയില്യം നാളുകാരുടെ ഫലം നോക്കാം ജൂൺ മാസം അത്ര കണ്ട് നല്ലതായിരിക്കുകയില്ല പ്രത്യേകിച്ച് ഗ്രഹണ ഫലം നിങ്ങൾക്ക് പൊതുവെ ദോഷകരമായിട്ടാണ് കാണുന്നത് അപ്രതീക്ഷിതമായ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഏത് കാര്യത്തിലും അനുഭവപ്പെടാം നിങ്ങളുടെ തൊഴിൽ രംഗത്ത് പലവിധ തടസ്സങ്ങൾ ഉണ്ടാകും തൊഴിൽപരമായ സ്തംഭനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അന്യദേശത്ത് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ നഷ്ടം തന്നെ വന്ന് ചേരാനാണ് പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കുന്നവർ ശരിയായ രീതിയിൽ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അതിനിറങ്ങേണ്ടതാണ് ജൂൺ മാസം പുതിയ പ്രവർത്തികൾ തുടങ്ങുവാൻ നിങ്ങളെ സംബന്ധിച്ച് വാസ്തവത്തിൽ അനുകൂലമല്ല കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർ നഷ്ടങ്ങൾ ഒഴിവാക്കാനായിട്ട് വളരെ ശ്രദ്ധിക്കുക ആലോചനക്കുറവും അശ്രദ്ധയും നിമിത്തം നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ പല പ്രയാസങ്ങളും ഉണ്ടാകാം കുടുംബപരമായ അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ട് സംഭാഷണത്തിൽ നല്ലതുപോലെ കരുതൽ ും മിതത്വവും ശീലിക്കുക പൊതുവെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് സകലവിധ ദോഷങ്ങളും മറികടന്ന് അനുകൂലമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനു വേണ്ടി ഒരു നവഗ്രഹ ശാന്തി പൂജ നടത്തുകയും അതോടൊപ്പം സൂര്യകാന്തക്കല്ല് ലോക്കറ്റായി കഴുത്തിൽ ധരിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് മകം നാളുകാരെ സംബന്ധിച്ച് ഈ സൂര്യഗ്രഹണം കാര്യമായ ഗുണദോഷ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുന്നതല്ല പ്രത്യേകിച്ച് ഈ ജൂൺ മാസം മുഴുവൻ മകം നാളുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും യും ചെയ്യും ജോലിയുടെ കാര്യത്തിൽ ചില നേട്ടങ്ങളൊക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് ലഭിക്കും തൊഴിൽ രംഗത്ത് വളരെ നേട്ടങ്ങളുടെ സാധ്യത കാണുന്നു അവനവന്റെ കർമ്മ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള ലക്ഷണമാണ് കാണുന്നത് സാമ്പത്തികമായ പുരോഗതി കൈവരിക്കാനായിട്ട് അധികം വൈകാതെ നിങ്ങൾക്ക് കഴിയുന്നതാണ് ജീവിതത്തിൽ വളരെ നിർണായകമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ സൂര്യഗ്രഹണത്തോടനുബന്ധിച്ച് വരാൻ പോകുന്നത് പുതിയ പ്രവൃത്തി മേഖലയിൽ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ച് വേണ്ടത് ചെയ്യുക ആരോഗ്യ കാര്യങ്ങളിലും വളരെ ജാഗ്രത പാലിക്കുക എല്ലാ ദോഷങ്ങളും അകന്ന് ഏറ്റവും ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഒരു മഹാമൃത്യുജയം നിങ്ങൾ നടത്തേണ്ടതാണ് പൂരം നാളുകാരെ സംബന്ധിച്ച് ഈ സൂര്യഗ്രഹണം ഒട്ടും നല്ലതല്ല എന്ന് പറയേണ്ടതായിട്ട് വരും മാത്രമല്ല ജൂൺ മാസം മുഴുവൻ നിങ്ങൾക്ക് ഗുണകരമായിരിക്കുകയില്ല തൊഴിൽ രംഗത്ത് തീവ്രമായ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവപ്പെടും സാമ്പത്തിക നഷ്ടങ്ങൾ കാര്യപരാജയം ഇച്ഛാഭംഗം മനക്ലേശം ഇതിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് വളരെ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി വേണം എല്ലാം ചെയ്യേണ്ടത് ആരോഗ്യപരമായിട്ട് നിങ്ങൾ പലതരത്തിൽ ബുദ്ധിമുട്ടിലാകാൻ സാധ്യതയുണ്ട് സ്വജനങ്ങൾക്കോ ബന്ധുമിത്രാദികൾക്കോ അസുഖങ്ങൾ വരിക അപ്രതീക്ഷിതമായ രോഗദുരിതങ്ങൾ ധനനഷ്ടങ്ങൾ ഇച്ഛാഭംഗം മനക്ലേശം ഇതിനെല്ലാം സാധ്യതയുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ധനുരാശിയിലെ വ്യാഴവും ശനിയും ചേർന്നുള്ള യോഗം നിങ്ങൾക്ക് വളരെ ദുരിതങ്ങൾ സമ്മാനിക്കാം ആരോഗ്യകാര്യങ്ങൾ ിൽ വളരെ ശ്രദ്ധയുണ്ടായിരിക്കുക സർവദോഷ നിവാരണത്തിനായി ശരിയായ വിധിപ്രകാരം ഒരു സത്യനാരായണ പൂജ നടത്തുന്നതാണ് ഏറ്റവും നല്ലത് അതോടൊപ്പം ഒരു റൂബി അഥവാ മാണിക്യം എന്ന് പറയുന്ന കല്ല് ധരിക്കുകയും ചെയ്യുക ഉത്തരം നാളുകാരെ സംബന്ധിച്ച് ഗ്രഹണമൊന്നും കാര്യമായി ബാധിക്കുകയില്ല ജൂൺ മാസവും ഉത്തരംകാർക്ക് പൊതുവേ അനുകൂലമാണ് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായ പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും പുതിയ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് നടക്കുകയും ചെയ്യും അതോടൊപ്പം മാനസികമായി ആഹ്ലാദം തരുന്ന പല അനുഭവങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും സ്വജനങ്ങളുമായിട്ടുള്ള ഒത്തുചേരൽ കുടുംബത്തിൽ സന്തോഷകരമായ അവസ്ഥ നിലനിൽക്കുക സന്താനങ്ങളെ കൊണ്ടുള്ള അഭിവൃദ്ധി പുരോഗതി ഉയർച്ച അഭിമാനം തുടങ്ങിയ കാര്യങ്ങൾ ഇതെല്ലാം വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് തന്നെ കാണുകയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സമയത്തിന്റെ പൂർണമായ അനുകൂല ഫലങ്ങൾ വന്നു ചേരുന്നതിനും എല്ലാ തരത്തിലുള്ളതായ നിഷേധാത്മക ദോഷാത്മക ഫലങ്ങളും പൂർണമായി ശമിക്കുന്നതിനുമായി ഒരു മഹാനാരായണ ബലി എന്ന് പറയുന്ന ചടങ്ങ് വേണം നടത്തേണ്ടത് അത്തം നാളുകാരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമായ മാറ്റങ്ങളാണ് ഈ ജൂൺ മാസം കൊണ്ടുവരുന്നത് സൂര്യഗ്രഹണവും അത്തനാളുകാർക്ക് കാര്യമായ ദോഷം ചെയ്യുകയില്ല വിദ്യാർത്ഥികൾക്ക് പഠനപരമായ പുരോഗതി അനുഭവപ്പെടും നേട്ടങ്ങൾ ഉണ്ടാകും ഉപരി പഠന രംഗത്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ അവസരം ഉണ്ടാകുകയും ചെയ്യും സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും നൂതന സംരംഭങ്ങൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ഉണ്ടാവുകയും ചെയ്യും കച്ചവടക്കാർക്ക് കൂടുതൽ മറ്റു മേഖലകളിൽ പ്രവേശിച്ച് അതിലൂടെ പ്രവർത്തിച്ച് നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരം കിട്ടുന്നതാണ് പൊതുവെ നിങ്ങൾ ആരോഗ്യ കാര്യങ്ങളിൽ മാത്രം കൂടുതലായിട്ട് ശ്രദ്ധ വെച്ച് പുലർത്തുക അപ്രതീക്ഷിതമായ വീഴ്ചകളോ പരുക്കുകളോ ഉണ്ടാകാതെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് ഗ്രഹമാറ്റങ്ങളുടെ ഒരു കാലഘട്ടവും കൂടെ ആയതുകൊണ്ട് ഈ ഗ്രഹണം അടുത്തു വരുന്ന സമയത്ത് കരുതലോ ജാഗ്രത കുറവോ ഇല്ലാതെ നിങ്ങൾ ഒരു കാര്യവും ചെയ്തുകൂടാ സർവദോഷ നിവാരണത്തിന് മഹാനവഗ്രഹ ശാന്തി തന്നെ നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം ചിത്തിരനാളുകാർക്ക് ഈ ജൂൺ മാസം വളരെ ദോഷകരമാണ് മകൈരം നക്ഷത്രത്തിന്റെ അനുജന്മ നക്ഷത്രമാണ് ചിത്തിര മകൈരം നാളിൽ ഈ സൂര്യഗ്രഹണം നടക്കുമ്പോൾ മകൈരം നാളിന്റെ അനുജന്മ അനുജന്മനക്ഷത്രമായിരിക്കുന്ന ചിത്തിരനാളുകാർക്കും ഏറെക്കുറെ അതേ നിലയിൽ ദോഷം ബാധിക്കുന്നതാണ് തൊഴിൽ നഷ്ടപ്പെട്ടു പോകാനിടയുണ്ട് പ്രത്യേകിച്ച് അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ വേഗം അപ്രതീക്ഷിതമായി തന്നെ തൊഴിൽ നഷ്ടമുണ്ടാകാം അത് കരുതി വേണ്ടത് ചെയ്യുക സാമ്പത്തിക നഷ്ടങ്ങള് കാര്യപരാജയങ്ങള് ഇച്ഛാഭംഗം മനക്ലേശം തുടങ്ങി പല അസ്വസ്ഥതകളും ചിത്രക്കാർക്ക് ഈ സമയത്ത് വന്നുപെടും ആരോഗ്യകാര്യങ്ങളിൽ വളരെ ജാഗ്രത ഉണ്ടായിരിക്കണം അവിചാരിതമായ രോഗക്ലേശങ്ങൾ ഉണ്ടായാൽ അത് വളരെയധികം ദൂഷ്യം ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ വഴിത്തിരിവിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടവും കൂടിയാണ് ഈ ജൂൺ ഇരുപത്തി ഒന്നിന്റെ ഗ്രഹണം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് ചെയ്യുക സർവദോഷ പരിഹാരമായിട്ട് ഒരു മഹാനാരായണ ബലി തന്നെ നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം ചോദ്യനാളുകാർക്ക് ഈ സൂര്യഗ്രഹണം കാര്യമായ യാതൊരു ദോഷവും ചെയ്യുകയില്ല ഈ ജൂൺ മാസവും പൊതുവെ അനുകൂലമായിരിക്കും രാഹുവിന്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രവും കൂടെയാണ് ചോദ്യം അപ്പൊ തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഉടനെ അത് സാധിക്കും അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പിടിച്ചു നിൽക്കാനുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും സാമ്പത്തികമായി നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യും ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളുടെ ഒരു പുരോഗതി ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ വരുംകാല ജീവിതത്തിൽ നിർണായകമായ മാറ്റങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരു വഴിത്തിരിവിന്റെ തുടക്കമായി ഈ സൂര്യ സൂര്യഗ്രഹണത്തെ കരുതുക എല്ലാ ദോഷങ്ങളും അകന്ന് ഏറ്റവും അനുകൂലമായ ഗുണഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് ഒരു നവഗ്രഹ പൂജ ശാസ്ത്രീയ വിധി പ്രകാരം നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം വിശാഖം നാളുകാരെ സംബന്ധിച്ച് തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം അപ്രതീക്ഷിതമായ തടസ്സങ്ങളോ പ്രയാസങ്ങളോ കാണുന്നുണ്ട് ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും തിരിച്ചാലും അതിലെല്ലാം ഒരു മന്ദഗതിയോ പ്രയാസമോ ഉണ്ടായേക്കാം സാമ്പത്തിക നഷ്ടങ്ങള് കാര്യപരാജയങ്ങൾ ഇതിനൊക്കെ സാധ്യതയാണ് കാണുന്നത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സമയത്ത് എന്ന് പറയേണ്ടതായിട്ട് വരും എല്ലാ കാര്യങ്ങളും ശരിയായി ചിന്തിച്ച് മുമ്പോട്ട് പോകുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് കനത്ത ദോഷങ്ങളുടെ നിവാരണത്തിനായിട്ട് ആദിത്യഹൃദയ മന്ത്രം പതിവായിട്ട് ജപിക്കുക അത് അഞ്ചുതെരിയിട്ട് നിലവിളക്ക് കൊളുത്തി ജപിക്കുന്നതായാൽ ഏറ്റവും ഉത്തമമായി കാണുന്നു അനിഴം നാളുകാരെ സംബന്ധിച്ച് ഈ സൂര്യഗ്രഹണം ദോഷകരം തന്നെയാണ് ജൂൺ മാസവും അനുകൂലമല്ല തൊഴിൽപരമായ മേഖലയിൽ പല പ്രയാസങ്ങളും ഉണ്ടാക്കും തൊഴിൽ നഷ്ടത്തിന് സാധ്യത പ്രത്യേകിച്ച് അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് നല്ലപോലെ കരുതുക വേണ്ട മുൻകരുതലുകൾ എടുക്കുക കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കച്ചവടം കുറയുകയും നഷ്ടങ്ങൾ കൂടുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകും സാമ്പത്തിക വരുമാനം നിലച്ചു പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകാം എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് വേണ്ട രീതിയിൽ പരിശ്രമിക്കേണ്ടതാണ് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത ഉണ്ടായിരിക്കും അപ്രതീക്ഷിതമായ രോഗദുരിതങ്ങൾക്ക് സാധ്യതയുണ്ട് അവിചാരിതമായ നഷ്ടങ്ങള് കാര്യപരാജയങ്ങൾ ഇതൊക്കെ നിങ്ങളെ ബാധിച്ചേക്കാം അപ്പൊ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഏറ്റവും അനുകൂലമായ നല്ല അനുഭവങ്ങൾ വർധിക്കുന്നതിനുമായി ഒരു വലിയ ഭഗവതി സേവ ചെയ്ത് തൻ ദുർഗാ മന്ത്രം ജപിച്ച് പ്രത്യേകമായി ഒരു പുഷ്പാഞ്ജലി ചെയ്യുക തൃക്കേട്ട നാളുകാർക്ക് ഈ സമയം അതീവ ദോഷകരമാണ് പ്രത്യേകിച്ച് സൂര്യഗ്രഹണം ദോഷകരമായിട്ട് തന്നെ ബാധിക്കുകയാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ കടുത്ത ജാഗ്രത തന്നെ പാലിക്കണം അപ്രതീക്ഷിതമായ വീഴ്ചകള് പരിക്കുകള് മുറിവുകൾ വ്രണങ്ങൾ ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് രാഹുഗ്രസ്ത സൂര്യഗ്രഹണമായതിനാൽ ഫുഡ് പോയിസണിംഗ് ഭക്ഷ്യവിഷബാധ തുടങ്ങിയ ഉപദ്രവങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് വളരെ വളരെ സൂക്ഷിച്ച് ദൈനംദിന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക സ്ഥാനഭ്രംശം കാര്യപരാജയം ഇതൊക്കെ വരാം ജോലിയിൽ തരം താഴ്ത്തപ്പെടാം യാത്രാക്ലേശം അലച്ചിൽ ഇതൊക്കെ വർദ്ധിച്ചേക്കാം ഇങ്ങനെ പൊതു പൊതുവെ നിങ്ങൾക്ക് ദോഷകരമാണ് സമയം എല്ലാ പ്രയാസങ്ങളും അകന്ന് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു മഹാമൃത്യുഞ്ജയം നിങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമായിട്ടാണ് കാണുന്നത് മൂലം നാളുകാർക്ക് കാര്യമായ ദോഷം ഈ സൂര്യഗ്രഹണം കൊണ്ട് പറയാനില്ല ജൂൺ മാസവും പൊതുവെ അവർക്ക് ഗുണപ്രദം തന്നെയാണ് ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും തിരിച്ചാലും അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും തൊഴിൽ രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ അനുഭവപ്പെടുന്നതായിട്ട് കാണാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ഉടനെ സാധിക്കുന്നതാണ് കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കർമ്മ മേഖല കൂടുതൽ വിപുലീകരിച്ച് അതിൽ നിന്ന് നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരമുണ്ടാകും സാമ്പത്തിക പുരോഗതി കൈവരിക്കുകയും ചെയ്യും നിങ്ങളുടെ കുടുംബപരമായ കാര്യങ്ങളിൽ ചെറിയ ചില അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട് സംഭാഷണങ്ങളിൽ ആലോചനക്കുറവോ അശ്രദ്ധയോ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് യാത്രാക്ലേശം അലച്ചിൽ ഇതൊന്നും ഉണ്ടാകാതെ ജാഗ്രത പാലിക്കുക എല്ലാ ദോഷങ്ങളുടെയും ഉപശാന്തിക്ക് വേണ്ടി ഒരു മഹാനവഗ്രഹ ശാന്തി നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും പൂരാടം നക്ഷത്രകാരെ സംബന്ധിച്ച് ഒട്ടും ഗുണകരമല്ല ഈ ജൂൺ മാസവും സൂര്യഗ്രഹണവും സ്ഥാനഭ്രംശം സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട് ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഒരു മന്ദഗതിയോ പ്രയാസങ്ങളോ അനുഭവപ്പെടാം തൊഴിൽ രംഗം ഒരു പരാജയത്തിലേക്ക് നീങ്ങിയേക്കാം തൊഴിൽ തടസ്സം തന്നെ നിങ്ങൾക്കുണ്ടാകാനാണ് സാധ്യത കാണുന്നത് ഇച്ഛാഭംഗം മനക്ലേശം മനോമാന്ദ്യം ഇതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാവുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ട് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ വഴുത്തിരിവിന് കാരണമായേക്കാവുന്ന ഒരു ആത്മബന്ധമോ ആചാര്യ ബന്ധമോ ഈ ജൂൺ മാസത്തിൽ പ്രത്യേകിച്ച് ഗ്രഹണം കഴിഞ്ഞ് അധികം വൈകാതെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുക സമ്പൂർണമായ ചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി ചെയ്യേണ്ടതാണ് ഉത്രാടം നാളുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ട് വളരെ ഗുണമാണ് വരാൻ പോകുന്നത് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് സാമ്പത്തികമായി നേട്ടമുണ്ടാകും തൊഴിൽപരമായി പുതിയ പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കാൻ അവസരമുണ്ടാകും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും സാധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനമായ വഴിത്തെരുവിന് കാരണമാകാവുന്ന ഒരു തൊഴിൽ വ്യതിയാനം ഏറ്റവും അടുത്ത നാളുകളിൽ തന്നെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധ പുലർത്തുക എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും പൂർണമായ ഒരു മോചനത്തിനു വേണ്ടി സമഗ്രമായി ഒരു വലിയ ഭഗവതി സേവ നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം തിരുവോണം നാളുകാർക്കും ഈ ജൂൺ മാസം പൊതുവെ അനുകൂലമാണ് സൂര്യഗ്രഹണവും അവർക്ക് കാര്യമായ ദോഷം ചെയ്യുന്നതല്ല ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം നടക്കും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകും ആരോഗ്യപരമായ കാര്യങ്ങളിലും വലിയ പ്രയാസങ്ങൾ നിങ്ങളെ അലട്ടാൻ ഇടയില്ല കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ മേഖലകളിലേക്ക് തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും അങ്ങനെ കൂടുതൽ കൂടുതൽ ബിസിനസ് നേടിയെടുക്കുകയും ചെയ്യാനുള്ള അവസരമാണ് കാണുന്നത് സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ച് നടത്തണം ഇച്ഛാഭംഗം മനക്ലേശം ഇതൊക്കെ ഇടയ്ക്ക് ചില സന്ദർഭങ്ങളിൽ അനുഭവപ്പെടാൻ സാധ്യത വളരെയധികമുണ്ട് യാത്രാ സന്ദർഭങ്ങളിൽ കൂടുതലായിട്ട് ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമായിട്ടാണ് കാണുന്നത് എല്ലാ ദോഷങ്ങളും പരിഹരിക്കുന്നതിനായി ഒരു സമ്പൂർണമായ നവഗ്രഹ ശാന്തിക്രിയ നടത്തുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് കാണുന്നു അവിട്ടം നക്ഷത്രം എന്ന് പറയുന്നതും ത്തിന്റെ മറ്റൊരു അനുജന്മ നക്ഷത്രമാണ് മകൈരം നക്ഷത്രത്തിൽ സൂര്യഗ്രഹണം നടക്കുമ്പോൾ അനുജന്മ നക്ഷത്രമായ അവിട്ടത്തെയും ബാധിച്ചേക്കാം പൊതുവെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ നല്ല ജാഗ്രത സ്വീകരിക്കുക വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക തൊഴിൽപരമായ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് ആലോചനക്കുറവും അശ്രദ്ധയും നിമിത്തം അവനവന്റെ ജോലി ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ് ധനമിടപാടുകളും വളരെ ജാഗ്രതയോടുകൂടി നടത്തണം അവിചാരിതമായ ധനനഷ്ടങ്ങൾ ഉണ്ടായേക്കാം തൊഴിലിടങ്ങളിൽ നിങ്ങളുടെ പെരുമാറ്റം വളരെ സൂക്ഷിക്കണം എല്ലാ കാര്യങ്ങളിലും വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമായിട്ട് ഇതിനെ കണക്കാക്കുക കുടുംബത്തിൽ ചില സ്വസ്ഥത കേടുകൾ ഉണ്ടായേക്കാം സംഭാഷണങ്ങളിൽ വളരെ കരുതലും ജാഗ്രതയും പാലിക്കേണ്ട സമയമാണ് എല്ലാ ദോഷങ്ങളും അകന്ന് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു മഹാസുദർശന കവനം നടത്തുക ചതയം നാളുകാർക്ക് ഈ സൂര്യഗ്രഹണം കാര്യമായ ദോഷം ചെയ്യുകയില്ല ചതയം എന്ന് പറയുന്നതും രാഹുവിന്റെ ആധിപത്യത്തിൽ വരുന്ന നക്ഷത്രമാണ് അത് പൊതുവെ അനുകൂലമായ മാറ്റങ്ങൾ ഈ ജൂൺ മാസത്തിൽ സൃഷ്ടിക്കുകയും ചെയ്യും സാമ്പത്തിക പുരോഗതി കൈവരിക്കാനായിട്ട് കഴിയും മനസ്സിൽ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അധികവും നടക്കും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പുരോഗതി തൊഴിൽ രംഗത്ത് ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നു ആരോഗ്യപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാനിടയുണ്ട് അതോടൊപ്പം ദീർഘകാലമായി വിചാരിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാവുന്ന ഒരു സമയം കൂടെയാണ് ഈ വരുന്നത് കുടുംബത്തിൽ പൊതുവെ സന്തോഷം നിലനിൽക്കും സന്താനങ്ങളുടെ പുരോഗതിയിൽ അഭിമാനമുണ്ടാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠന സാധ്യതകളിൽ വിചാരിക്കുന്ന രീതിയിലുള്ള പുരോഗതി ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും നേട്ടമാണ് കാണുന്നത് അനുകൂലമായ നല്ല മാറ്റങ്ങൾ വർധിക്കുന്നതിനു വേണ്ടി ഒരു മഹാനാരായണബലി നടത്തുക ഉരുട്ടാതി നാളുകാർക്ക് ഈ ജൂൺ മാസം പൊതുവെ അനുകൂലമാണ് സൂര്യഗ്രഹണത്തിൽ നിന്ന് കാര്യമായ ദോഷമൊന്നും കാണുന്നില്ല തൊഴിൽപരമായിട്ട് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അധികവും സാധിക്കുകയും ചെയ്യും സാമ്പത്തികമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുകയും അതുവഴി നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും കുടുംബത്തിൽ വളരെ സന്തോഷം നിലനിൽക്കും സന്താനങ്ങളുടെ അഭിവൃദ്ധിയിലും പുരോഗതിയിലും സന്തോഷിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠന സാധ്യതയിൽ വളരെ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ രാശി വീതിയിൽ വളരെ അപൂർവമായ ഒരു സൗഭാഗ്യ യോഗകല തെളിയാൻ പോകുകയാണ് ഇനിയുള്ള കാലങ്ങളിൽ സമ്പൂർണമായ രാശിചിന്ത ചെയ്ത് വേണ്ട പ്രതിവിധി നടത്തുക ഉത്രട്ടാതി നാളുകാർക്ക് ഗ്രഹണഫലം അത്ര നല്ലതൊന്നും അല്ല എങ്കിലും ജൂൺ മാസം പൊതുവേ അവർക്ക് അനുകൂലവുമാണ് അതുകൊണ്ട് മൊത്തത്തിൽ ഗുണദോഷ സമ്മിശ്ര ഫലം ഉത്തരട്ടാദിക്കാർക്ക് ലഭിക്കും ജോലിയുടെ കാര്യത്തിൽ കാര്യമായ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല നിലവിലുള്ള തൊഴിൽ സാമാന്യം ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാകുന്നതാണ് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കച്ചവട രംഗത്ത് വരുത്തിയാൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും കച്ചവടക്കാർക്കും അപൂർവമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന്റെ സാധ്യത കാണുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ മാത്രം കുറച്ച് ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമാണ് സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ച് നടത്തുക കുടുംബത്തിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം സംഭാഷണങ്ങളിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കുക എല്ലാ ദോഷങ്ങളുടെയും പരിഹാരമായി ഒരു നവഗ്രഹ ശാന്തിക്രിയ നടത്തേണ്ടതാണ് രേവതി നാളുകാരെ സംബന്ധിച്ച് ഗ്രഹണം കാര്യമായ ദോഷങ്ങളൊന്നും ചെയ്യുന്നില്ല ഈ ജൂൺ മാസവും പൊതുവേ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് തരുന്നത് തൊഴിൽ രംഗത്ത് അനുകൂലമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായ നേട്ടങ്ങൾ പല വഴിയിലൂടെയും ലഭിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് തീർച്ചയായിട്ടും സാധിക്കും കർമ്മരംഗത്ത് അനുകൂലമായ നല്ല മാറ്റങ്ങൾ പലതും പ്രതീക്ഷിക്കാം ഈ ജൂൺ ഇരുപത്തിയൊന്നിന് സൂര്യഗ്രഹണ ശേഷം തികച്ചും അനുകൂലമായ ഒരു വഴിത്തിരിവിന്റെ കാലഘട്ടമാണ് നിങ്ങളെ തേടിയെത്താനായിട്ട് പോകുന്നത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി ചെയ്താൽ മാത്രം മതിയാകും കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും ദീർഘകാലമായി ചിന്തിച്ചു കൊണ്ടിരുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും അനുകൂലമായി തീരുന്നതിന് സമഗ്രമായി സൂര്യരാശി ചിന്ത ചെയ്ത് ഉചിതമായ പ്രതിവിധി തന്നെ ചെയ്യേണ്ടതാണ്